മുക്കാലിന് വിചാരിച്ച പരിപാടി ചില ടെക്നിക്കൽ പ്രോബ്ലം കാരണം ഇപ്പോൾ 10:40 ആയിട്ടുണ്ട്. അപ്പോൾ 4 ലീഡേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ തീരുമാനമെടുത്തു. ആദ്യമായി നമ്മുടെ ആലിയാടെ ഗ്രൂപ്പ് അവതരിപ്പിക്കും, സെക്കൻഡ് നമ്മുടെ റാഫിയുടെ ഗ്രൂപ്പ് അവതരിപ്പിക്കും, തേർഡ് നമ്മുടെ ഫയാസ് മുഹമ്മദിൻ്റെ ഗ്രൂപ്പ്, ഫോർത്ത് നമ്മുടെ ഫിദ ഫാത്തിമ. ഈ മൂന്ന് ഗ്രൂപ്പ്, ഇതാണ് അതിൻ്റെ ഒരു എന്താണ് പറയുന്നത് അതിൻ്റെ ഒരു ഓർഡർ. ഓർഡർ എന്തായാലും ഞാൻ ഒന്നും പറയുന്നില്ല. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും നമ്മുടെ ഡിവൈൻ യൂത്ത് വിങ്ങിൻ്റെ ആൾക്കാരിവിടെ ഉണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഷഫീഖ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം ലൈബ്രറി കൗൺസിൽ അംഗമാണ് ഡിവൈനിൻ്റെ. പിന്നെ അത് അദ്ദേഹം വന്നിവിടെ നമ്മുടെ ടെക്നിക്കൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ എല്ലാം ക്ലിയറാക്കി തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ സത്താർ സാറ്, നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഏറ്റവും ആദരണീയനായ നമ്മളൊരു ഗുരുനാഥനാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ സാറി സാഹിബ്, അദ്ദേഹം എന്നും ക്യാമറയുമായിട്ട് നമ്മുടെ പ്രോഗ്രാം ഒപ്പിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എല്ലാം റെക്കോർഡിക്കലായിട്ട് സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. നമ്മുടെ ഫിദ മോളുടെ ഫാദറാണ്. അപ്പോൾ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ അക്കാദമിക് കൗൺസിൽ അംഗം, എല്ലാ ഒട്ടുമിക്ക കൗൺസിലും അംഗമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അൻസർ സാഹിബ്, അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം നമ്മുടെ ഖാലിദ് അഫ്രാസിൻ്റെ ഫാദറാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഏറ്റവും പ്രിയങ്കരരായ എൻ്റെ അനുജന്മാർ അനുജത്തിമാർ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനായി നമ്മുടെ ആലിയായെ വളരെ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. ഞങ്ങൾ ഇന്നിവിടെ എടുത്തേക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടീനേജ് ആണ്. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സയന്റിഫിക് ആയിട്ടോ അല്ലെങ്കിൽ വലിയ വലിയ സംഭവങ്ങളൊന്നും അല്ല പറയാൻ പോകുന്നത്. ചെറിയ രീതിയിൽ ഒരു ടീനേജ് എന്നുള്ള ടോപ്പിക്കിൽ ടീനേജിന്റെ തന്നെ ഒരു വ്യൂസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പറയുന്നത്. ഫസ്റ്റ് ടീനേജ് എന്താന്ന് ചോദിച്ചാ എന്താന്നുള്ളതോ, ടീനേജ് എന്ന് പറയുന്നത് ഒരു ഒരു മനുഷ്യന്റെ രണ്ടാമത്തെ ജന്മം പോലെയാണ്. അല്ലെങ്കിൽ ആദ്യം നമ്മൾ ജനിക്കുന്നതിൽ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്കൊരു പുതിയ ജന്മമാണ് ടീനേജ് കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കും. അല്ലെങ്കിൽ അഡോളസൻസ് കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പുതിയൊരു ജന്മമാണ്. നമ്മുടെ സ്വഭാവത്തിലും എല്ലാം പുതിയൊരു രീതിയാണ്, പുതിയൊരു രീതി നമുക്ക് വരും. ഇപ്പൊ വാട്ട് ഈസ് ടീനേജ്? ഇപ്പം ഡ്യൂറിങ് ടീനേജിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതിനു മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ആ ഒരു കാലഘട്ടം, അതായത് ബിഫോർ ടീനേജ് എന്ന് പറയുന്ന ചൈൽഡ്ഹുഡിനെ ചൈൽഡ്ഹുഡിലൂടെ കടന്നുപോയിട്ടുള്ള ഒരാളാണ്. ഇപ്പം ടീനേജ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നോക്കുമ്പോൾ അതിനെക്കാളും നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിലും നമ്മുടെ എല്ലാം ഒരു ഫിസിക്കലായിട്ടും മെന്റലായിട്ടും നമുക്ക് ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് ടീനേജിലേക്ക് കടക്കുമ്പോൾ. ഇപ്പം ചൈൽഡ്ഹുഡ്, അതായത് ബിഫോർ ടീൻ എന്ന് പറയുന്നത് ഒരു കുട്ടികളിൽ ഭയങ്കര നിഷ്കളങ്കതയും അല്ലെങ്കിൽ അവർക്ക് അവരെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് പേരൻസിനോടും അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര അടുത്തുള്ള ആൾക്കാരോട് കൂടെയൊക്കെ ആയിരിക്കും, അതായത് മുതിർന്ന കുറച്ച് ആൾക്കാരോട് കൂടിയും അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയായിരിക്കും ചൈൽഡ്ഹുഡിലേക്ക് വരുന്നത്. ഈ ചൈൽഡ്ഹുഡിൽ എന്താണോ ഒരു കുട്ടിക്ക് ലഭിക്കുന്നത് അതായിരിക്കും അവനല്ലെങ്കിൽ അവളെ ഒരു പിന്നീടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നയിക്കുന്നത് ആ ഒരു രീതി വെച്ചിട്ടായിരിക്കും. ഡ്യൂറിങ് അതുപോലെ അത് കഴിഞ്ഞ് ഡ്യൂറിങ് ടീനേജിലോട്ട് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ആണെങ്കിലും നമ്മുടെ ബ്രെയിനൊന്നും ഫുള്ളി ഡെവലപ്ഡ് ബ്രെയിൻ ഒന്നുമല്ല, സ്റ്റിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ കണ്ടീഷനാണ് നമ്മുടെ. അപ്പം ഒരു കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കാനോ ഒന്നിനും നമ്മളെക്കൊണ്ട് സാധിക്കത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ടീനേജ് ഡ്യൂറിങ് ടീനേജ് കാലഘട്ടത്തിൽ നമുക്കിങ്ങനെ ഒരു കാര്യത്തിൽ ഉറപ്പായി ഒരു കൃത്രിമ തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ സൂക്ഷിച്ച് തീരുമാനം എടുക്കേണ്ട കാലഘട്ടം കൂടിയാണത്. കാരണം അത് കഴിഞ്ഞുള്ള ആഫ്റ്റർ ടീനേജിലേക്ക് നമ്മൾ വരുമ്പോൾ ആ ഒരു ടീനേജിൽ എടുത്ത ഒരു ഡിസിഷൻ അല്ലെങ്കിൽ നമ്മുടെ എയിം നമ്മുടെ പാഷനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അതാണ് ഫ്യൂച്ചറിൽ, അതായത് ആഫ്റ്റർ ടീനേജ് അല്ലെങ്കിൽ അഡൾട്ട്ഹുഡിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ നയിക്കുന്നത് അതാണ്. പിന്നെ ഒരു ട്രൂ അഡൾട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ട്രൂ അഡൾട്ട് എന്ന് പറയുന്നത് സ്വന്തം ആവശ്യമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമേ അവർ ആഗ്രഹിക്കാറുള്ളൂ. അതിൻ്റെ ഒരു വേർതിരിവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കി അവരുടെ സമയവും അവരുടെ പ്രവൃത്തിയെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവരാണ്
ഒരു ട്രൂ അഡൾട്ട് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ, ക്യൂരിയോസിറ്റി, ആൻസൈറ്റി, കൺഫ്യൂഷൻ, അതുപോലെ തന്നെ തിങ്കിങ് മോർ അബൌട്ട് റൈറ്റ് ആൻഡ് റോങ്. ഫസ്റ്റ് നമ്മൾ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ നോക്കുവാണെങ്കിൽ നമ്മൾ നമുക്ക് ഇപ്പം ഞാൻ പറയുമ്പോൾ തോന്നുമായിരിക്കും അത്ര വലിയ റിസ്ക് എടുക്കുന്നുണ്ടോ എന്നുള്ളത് തോന്നുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു ഒരു സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു ആ ഒരു ഇത് നോക്കുവാണെങ്കിൽ നമുക്കൊരിക്കലും അത് വലിയ റിസ്ക് ആയിട്ടോ അങ്ങനെയൊന്നും തോന്നത്തില്ല. പക്ഷേ നമ്മുടെ ചെറിയ പ്രായമുള്ള, അതായത് ചൈൽഡ്ഹുഡിലുള്ളവരും ഒരു അഡൾട്ട് ആയിട്ടുള്ളവരാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ഇതിലേക്ക് എന്താ ആ ഒരു നമ്മുടെ ടീനേജിൽ ഒട്ടും മനസ്സിനും ഒന്നും ഒട്ടും ഉറപ്പില്ലാത്ത കാലഘട്ടത്തിൽ നമ്മളത് യൂസ് ചെയ്യാൻ നമുക്ക് അതൊരു റിസ്ക് ആയിട്ട് തോന്നത്തില്ല. ഞാൻ ഇപ്പൊ പറയുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നത്തില്ല അതെന്താ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നത് അത്ര വലിയ റിസ്ക് ആണോ എന്ന് തോന്നുമായിരിക്കും മേ ബി. പക്ഷേ നമ്മൾ നല്ലൊരു റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ഒരു സോഷ്യൽ മീഡിയാസ് ആണെങ്കിലും കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു തീരുമാനം എടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ നമ്മളെ ഏൽപ്പിക്കാൻ അവർക്കും ഉണ്ടൊരു റിസ്ക്. കാരണം ഒട്ടും ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഒട്ടും ഉറപ്പില്ലാത്ത ഒരു പ്രായത്തിൽ നമ്മളെ അത് ഏൽപ്പിക്കുമ്പോൾ അവരും എടുക്കുന്ന ഒരു വലിയ റിസ്ക്കാണ്. അതാണ് ഈ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ എല്ലാവർക്കും ഇമോഷൻസ് ഒരുപാട്, ഇപ്പോൾ പറഞ്ഞല്ലോ ഹോർമോണൽ ചേഞ്ചസ് ഒരുപാട് സംഭവിക്കുന്ന കാലഘട്ടമാണ് ടീനേജ്. അപ്പം ഇമോഷണൽ ചേഞ്ചസ്, ക്യൂരിയോസിറ്റി, ആൻസൈറ്റി, കൺഫ്യൂഷൻ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു കടന്നു വരും ടീനേജ് എന്നുള്ള ഒരു കാലഘട്ടത്തിൽ. ക്യൂരിയോസിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ടില്ല ഒരു ടീച്ചറൊക്കെ ക്ലാസ്സിലോട്ട് കയറിപ്പം എക്സാം എല്ലാം കഴിഞ്ഞ് ടീച്ചർ ക്ലാസ്സിലോട്ട് വരുമ്പോൾ നമുക്കൊക്കെ എന്ത് മാർക്ക് അറിയാം, എത്ര തോറ്റ ആൾക്കാരാണെങ്കിലും തോക്കും എന്ന് ഉറപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾക്ക് ആ പേപ്പർ കിട്ടാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അത് ആ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഇതല്ലേ. അതുപോലെ തന്നെ ആൻസൈറ്റി, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിയുമ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നമുക്ക് അത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ള ഒരു ഒരു ആശങ്കയായിരിക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും. അതുപോലെ തന്നെയാണ് കൺഫ്യൂഷൻ്റെ കാര്യത്തിലാണെങ്കിലും, ഇപ്പം പറഞ്ഞ പോലെ തന്നെ അത് ശരിയാണോ, ഞാൻ ചെയ്തത് ശരിയാണോ, അല്ലെങ്കിൽ എന്ത് തെറ്റായി പോയോ, അങ്ങനെയൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും എപ്പോഴും. പിന്നെ തിങ്കിങ് മോർ അബൌട്ട് റൈറ്റ് ആൻഡ്, ഒരു ടീനേജ് എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് വെച്ചാൽ അതിന് ഒത്തിരി ആൾക്കാർ കയറി ഇടപെടുന്ന എനിക്കിഷ്ടമില്ല. മീൻസ് അത് ഒത്തിരി ശരിയാ, തെറ്റാണ് ചെയ്തതെങ്കിൽ തെറ്റാന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, അത് തെറ്റാന്ന് മാത്രം പറഞ്ഞിട്ട് പൊക്കാൽ മതി, പോയാൽ മതി, ബാക്കി കാര്യം എനിക്ക് മാനേജ് ചെയ്യാൻ ഒത്തിരി പക്വതയോടുകൂടി ഞാൻ മാനേജ് ചെയ്യാൻ അറിയാമെന്നല്ല പറയുന്നത്, എങ്കിൽ പോലും ബാക്കി ഒത്തിരി അതിനെ വെച്ച് എന്താ എല്ലാം കീറി മുറിച്ചെടുത്ത് പറയേണ്ട ആവശ്യമില്ല, എനിക്കും കുറച്ചൊക്കെ ചിന്തിക്കാൻ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ് ഞാൻ. അപ്പം തിങ്കിങ് മോർ അബൌട്ട് റൈറ്റ് ആൻഡ് റോങ് എന്ന് പറയുമ്പം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മൾ തന്നെ എടുക്കുന്ന ഒരു തീരുമാനം, ഇപ്പോൾ പറഞ്ഞ പോലെ ശരിയാണ്, ഞാൻ എൻ്റെ ഒരു വ്യൂ ആണ് ഇവിടെ പറയുന്നത്, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് ആ ഒരു ചെറിയ രീതിയിൽ പറഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടായിരിക്കും എല്ലാ ടീനേജേഴ്സിനും. പിന്നെ തോട്ട് ഓഫ് എ ടീനേജർ, ഐ ഫീൽ ഗുഡ് വെൻ യു ആസ്ക് മൈ ഒപ്പീനിയൻ. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടോ എന്നൊക്കെ അറിയത്തില്ല, എന്തായാലും പറയുക, നമ്മൾ ഇപ്പം പറഞ്ഞല്ലോ സ്റ്റിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ളൊരു ബ്രെയിൻ ആണ് നമ്മുടേത്. പക്ഷേ ഒട്ടും ഉറക്കാത്ത കാലഘട്ടമാണെങ്കിൽ പോലും ഒരു ടീനേജ് ഒരാ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒരഭിപ്രായം ചോദിച്ചാൽ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് എല്ലാ ടീനേജേഴ്സിനും. കാരണം നമ്മളൊരിക്കലും നമ്മളിപ്പോഴും ചെറുതല്ല, ഐ എം നോ ലോങ്ങർ എ ചൈൽഡ് എന്നുള്ള രീതി മാറി കുറച്ച് പക്വതയോടുകൂടി നമ്മളെയും കാണാൻ ശ്രമിക്കുന്ന ഒരു രീതി ഒരു തോട്ട ഒരു ടീനേജർ എന്ന നിലയ്ക്ക് എല്ലാവർക്കും കാണും. കാരണം ഒരിക്കലും അവർ ചെറുത് ഇത്രയും ഒരു 16-17 ഒക്കെ വയസ്സ് ഉള്ളെങ്കിൽ അത് കുറച്ച് മുതിർന്നവർക്ക് നമ്മൾ ചെറുതാണല്ലോ എപ്പോഴും. അപ്പം അവരെ ഓർക്കുന്നത് അത്ര മെച്യൂരിറ്റി ഒന്നും ഇല്ല, ഇവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള കഴിവൊന്നും ഇല്ല. ഓഫ്കോഴ്സ് ശരിയാണ്, ഇപ്പം ഒട്ടും ഡെവലപ്ഡ് അല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ പോലും നമ്മളോടൊരു ഒപ്പീനിയൻ ചോദിക്കുന്നത് എപ്പോഴും ടീനേജിൻ്റെ ഒരു ഒരു ആഗ്രഹമാണ്. അപ്പം നമ്മളോട് ചോദിക്കണം, നമ്മളെയും കുറച്ച് പക്വതയോടുകൂടി കാണണം എന്നുള്ളത് എല്ലാ ടീനേജേഴ്സിൻ്റെ ഒരു ആഗ്രഹമാണ്. പിന്നെ വെൻ യു സ്റ്റാർട്ട് ലെക്ചറിങ് ഐ സ്റ്റോപ്പ് ലിസണിങ്. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ നമ്മളോടൊന്ന് ഇങ്ങനെ നിന്ന് പ്രസംഗിക്കും, നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താലും നീ എന്തിനാ, നമ്മളൊന്ന് ശകാരിക്കും മൊത്തത്തിൽ. അല്ലെങ്കിൽ വലിയ അവർക്ക് എന്തോ ഭയങ്കര ഫീ, അവർ ഭയങ്കര പവർഫുൾ ആണെന്നുള്ള ഫീൽ അവർ വരുത്തും നമ്മുടെ മുമ്പിൽ. പക്ഷെ നമുക്കങ്ങനെയൊന്നും ഫീൽ ചെയ്യത്തില്ല എങ്കിൽ പോലും
അവർക്ക് സ്വന്തം ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഇപ്പം എന്നോടും അങ്ങനെ, ഞാൻ എന്നെ തന്നെ റിലേറ്റ് ചെയ്തോളാണെങ്കിൽ എന്നോടും അങ്ങനെ കുറെ പേരിങ്ങനെ വന്ന് പറയും. അപ്പം ഞാൻ ചിന്തിക്കുന്നതാവോ ഇത്രയും പറഞ്ഞാൽ അവർക്കൊരു ആശ്വാസമാണെങ്കിൽ പറഞ്ഞിട്ട് പോട്ടെ എനിക്ക് എന്താന്നുള്ളത്. പക്ഷേ ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്, കുറച്ച് എന്താ ഇമോഷൻസ് പെട്ടെന്ന് വരുന്നോണ്ടാണോന്ന് അറിയാം, ദേഷ്യമൊക്കെ പെട്ടെന്ന് വരുന്നോണ്ടാണോന്ന് അറിയത്തില്ല, ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്. എന്ത് സാഹചര്യം ആരാണെങ്കിൽ പോലും, എത്ര മുതിർന്നവരാണെങ്കിലും എത്ര ചെറിയ ആൾക്കാരാണെങ്കിലും എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ അവരോടും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അതുകൊണ്ട് തന്നെ ഒന്ന് വന്ന് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ശരി എന്താണെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ശരി എന്താണെങ്കിൽ ശരി, അത് തെറ്റാ ശരിയാണ് ഇങ്ങനെയാണ് ശരി, അല്ലെങ്കിൽ തെറ്റ് ഇത് തെറ്റാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പോയത്. അല്ലാതെ നമ്മുടെ സെയിം വൈബിൽ നിന്ന് സംസാരിക്കുന്ന കുറെ പേരുണ്ട്, അങ്ങനെയുള്ളവരാണെങ്കിലൊന്നും പ്രശ്നമില്ല. ഈ നമ്മൾ മനസ്സിലാക്കി സംസാരിക്കും. പക്ഷെ ഇപ്പം എല്ലാവർക്കും അറിയാം ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ടീനേജർ ആണ്, ചെറിയ കുറച്ച് പേരൊക്കെ ഉള്ളൂ, കുറച്ച് പേരൊക്കെ ഉള്ളൂ ചെറുതായിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കും. ഇപ്പം ഒരു ഓവറായിട്ടുള്ള ഇടപെടൽ ഒരു ടീനേജറിന് താല്പര്യമില്ലാത്തൊരു സംഗതിയാണ്. പിന്നെ ട്രസ്റ്റ് ഈസ് സോ പവർഫുൾ. ട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് ചെയ്തു പോവുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അത് മറ്റൊരാളോട് ആയിട്ട് ഷെയർ ചെയ്യേണ്ടാത്ത കാര്യമാണെങ്കിൽ അത് ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ള ആ അങ്ങനെ ഒരു ട്രസ്റ്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു സംഗതി ചെയ്ത അല്ലെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയാസ് ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിലും അവിടെ നമുക്ക് ഒരു ട്രസ്റ്റ് എല്ലാ ഇപ്പം എല്ലാവരും ഒന്നും ഒഫ്കോഴ്സ് ഇന്നത്തെ കാലഘട്ടത്തിൽ തെറ്റിലേക്ക് പോകുന്ന ആളുകളും ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ അല്ലാത്ത ആളുകളും ഇന്നത്തെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് കൂടുതൽ ആൾക്കാരും ഒരേ എല്ലാവരും ഒരേ കണ്ണുകളിലൂടെയാണ് കാണുന്നത്. ഒരു കുറച്ച് പേര് ചള്ള വഴിക്ക് പോയാൽ ചള്ളായിട്ടുള്ള ഒരു വഴിയിലേക്ക് തന്നെയാണ് ബാക്കി എല്ലാവരെയും കാണുന്നത്. അപ്പം ആ ഒരു ഇതല്ല. അപ്പം ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാ ടീനേജേഴ്സും ബാക്കിയുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ്. പിന്നെ വെൻ യു സ്പീക്ക് നെഗറ്റീവ്ലി അബൌട്ട് മൈ ഫ്രണ്ട്സ് ഐ ഡിസ്ലൈക്ക് യു. ഞങ്ങൾ ഗ്രൂപ്പ് തുടങ്ങിയപ്പം ഒരു ഒരാളുടെ ടീനേജ് ഇങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞ് ടീനേജറിൻ്റെ എക്സ്പീരിയൻസ് എല്ലാവരും ഷെയർ ചെയ്യാൻ. അപ്പം എല്ലാവർക്കും പറയാനുള്ളൊരു കാര്യമാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ്. ഇത് മാത്രമാണ് എല്ലാവർക്കും പറയുന്നത്, ഫ്രണ്ട്സാണ് എല്ലാവരുടെയും ലോകം ഈ ടീനേജറിൽ. ഇപ്പം ഞാനാണെങ്കിൽ പോലും എൻ്റെ കാര്യം അങ്ങനെയാണ്, ഞാൻ കൂടുതലും ഇപ്പം വീട്ടിൽ പറയുന്നതിനേക്കാളും കൂടുതൽ ഞാൻ വീട്ടിൽ ഒന്നും തന്നെ പറയാറില്ല. കാരണം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ അങ്ങനെ ഒന്നും പറയാ ഒന്നും പറയാറില്ല വീട്ടിൽ. അങ്ങനെ ഒരു ക്യാരക്ടറാണ് എൻ്റെ. ഞാൻ എല്ലാ ഫ്രണ്ട്സുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാം എല്ലാം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാലും അതെല്ലാം അവിടെ അവിടെ കഴിഞ്ഞ് കഴിഞ്ഞ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നടന്നു പോകും. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പം ഒരാൾ ബാക്കിയുള്ളവർ ഇപ്പം ശരിയാണ് ഇപ്പം പറയും, ഇപ്പോൾ ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാക്കണമെങ്കിൽ അവരവരുടെ ഫ്രണ്ട്സിനെ നോക്കിയാൽ മതി എന്ന് പറയും. അത് ശരിയാണ്. കാരണം എൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ നോക്കിയാൽ മതി. അതെനിക്ക് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഞങ്ങളെല്ലാവരും ഒരേപോലെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഒരാൾ ഒരു ടീനേജർ അല്ലാത്ത അല്ലെങ്കിൽ അഡൽട്ട് ആയിട്ടുള്ള ഒരാൾ, മുതിർന്ന ഒരാൾ സൊസൈറ്റിയാണ് എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ട് പറയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ, ഞാൻ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ കൂടെ പേട്ടയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നിരിക്കും. എന്നേരം ഇപ്പം വീട്ടിൽ ഉമ്മയിട്ട് പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ വീട്ടിൽ വൈകിട്ട് വാപ്പ വരുമ്പോൾ ചോദിക്കും, ആ ഇങ്ങനെ പോയായിരുന്നു ആൾക്കാർ വന്ന് പറഞ്ഞായിരുന്നു എന്ന് കുറേ അങ്ങനെ കേട്ടപ്പോൾ തൊണ്ട്. ഇന്നും തലേ ദിവസം രാത്രി വാപ്പയിട്ട് പറയും, ഇന്ന് ഇങ്ങനെ പറയാൻ ചാൻസ് ഉണ്ട്, ഞങ്ങൾ നാളെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നേരത്തെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടോ. കാരണം കേൾക്കാൻ ചാൻസസ് കൂടുതലാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോകത്തൊന്നുമില്ല. കാരണം നമ്മുടെ ഈരാറ്റുപെട്ടാണല്ലോ, അങ്ങനെ വിടാനും വിടത്തുമില്ല. അപ്പം ഞാൻ പോകുന്നത് എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കൂടെയാണ്, ആവശ്യത്തിലധികം കേട്ടിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ഇതാണ്, ഒരു ലോകം, ഈ ടീനേജ് എന്നുള്ള ലോകം തന്നെ ഫ്രണ്ട്സാണ്. അപ്പം ആരെങ്കിലും ഒരു ഫ്രണ്ട്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ തന്നെ, നമ്മളോടൊരു റെസ്പെക്റ്റ് പോലും ഇല്ലാതെ ഫ്രണ്ട്സിനെ കുറിച്ച് സംസാരിച്ചാൽ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല, നമ്മൾ അവളെ ഡിസ്ലൈക്ക് ചെയ്യും. പക്ഷെ അതെനിക്ക് അതാണ് ഇപ്പം പറയാനുള്ളത്. ഇനി അടുത്ത ബേബ് അമ്മൻ വന്ന് സംസാരിക്കും. ടീനേജേഴ്സ് എന്ന ഒരു ടോപ്പിക്കിൽ ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് ആയിട്ട് എവറി ഇൻഡിവിജ്വലീസ് യുണീക്ക് എന്നാണ്. ഇപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ലോകത്തിലേക്ക് വരുമ്പം എല്ലാവരും യുണീക്ക് ആയിട്ടായിരുന്നു വരുന്നത്, എല്ലാവരും വ്യത്യസ്തരാണ്. ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ സ്വഭാവമല്ല മറ്റൊരാൾക്ക്. ഇതിപ്പോ നമ്മള് സൊസൈറ്റി ആയിട്ട് നോക്കുമ്പോൾ ഒരു നമ്മുടെ ഒരു നമുക്കൊരു ടീനേജേഴ്സിന്റെ ഒരു ഭാഗം എത്തുമ്പോൾ നമ്മളൊരു ആഗ്രഹമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രീം ഒരാളോട് ചോദിക്കുമ്പം
അവര് എപ്പോഴും മോസ്റ്റ്ലി നെഗറ്റീവ് ആയിട്ടായിരിക്കും കമന്റ് വരിക. നീ മറ്റുള്ളവനെ പോലെ നോക്കണ്ട, അവൻ അത് ചെയ്ത് തെറ്റായ കാര്യമാണ്, അത് ചെയ്ത് അവൻ ഫെയിലായതാണ്, അതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് നീ ഇതുകൊണ്ട് ചെയ്യണ്ട എന്നൊരു രീതിയിലാണ് അവർ പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം, നമുക്ക് ആ ഒരു കഴിവല്ല ഉള്ളത്. നമുക്ക് എല്ലാവരും വ്യത്യസ്തരായിട്ട്, അല്ലെങ്കിൽ അവർ പറയും ഇത് അവൻ ചെയ്ത് കുറെ കഷ്ടപ്പെട്ട് ജയിച്ച കാര്യമാണ്, അതുകൊണ്ട് നിനക്ക് അങ്ങനെ കഷ്ടപ്പെടാൻ പറ്റത്തില്ല. ഇത് ഈ ടീനേജിന് വരുന്നതിന് മുമ്പ് നമ്മൾ മോൾഡ് ചെയ്ത് പോയ കാര്യമാണ്. ഇത് അവർ നേരത്തെ പറഞ്ഞു തരേണ്ട കാര്യം നമുക്ക് കിട്ടിയില്ല, അങ്ങനെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ, ഒരു ഒരു വയസ്സ് മുതൽ 9 വയസ്സ് വരെ, അതായത് 2900 സംതിങ് ഡേയ്സിൽ 150,000 പ്രാവശ്യം ഒരു വ്യക്തി ഡോണ്ട് എന്ന വാക്ക് കേൾക്കുന്നുണ്ട്. അത് ചെയ്യരുത്, അത് ഒരു തെറ്റാണെന്നൊരു ഡോണ്ട് എന്നൊരു വാക്ക് 150,000 പ്രാവശ്യം കേൾക്കുന്നുണ്ടെന്നാണ്. അത് ശരിക്കും നമുക്കറിയാം അത് പാടുള്ളൂ, അതൊരു ചെയ്യാത്തൊരു കാര്യം, ചെയ്യേണ്ടാത്തൊരു കാര്യമാണ് അത്. അത് എന്തായാലും ടീനേജിലേക്ക് വരുമ്പോൾ അത് എഫക്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് എഫക്ട് ചെയ്യുന്ന ഉറപ്പാണ്. സൊസൈറ്റി അത് ടീനേജിലേക്ക് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ഫോൾട്ട് ആയിട്ട് വരാം. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അൻസ സാറിനെ തന്നെ എടുക്കാം. കഴിഞ്ഞ ദിവസം സാറിൻ്റെ ഒരു ചേട്ടൻ വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ സാറിനെ കുറിച്ച് പറയുമായിരുന്നു. അപ്പോൾ തിരിച്ചു പറഞ്ഞ് അൻസ സാറിന് കുറേ ആശയങ്ങളെല്ലാം ഉണ്ട്, അൻസ സാർ എന്തായാലും തികച്ചൊരു വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ്, പക്ഷേ സാറിങ്ങനെ ഈ പിള്ളേരൊന്നും വഴക്ക് പറയാറില്ല, അവൻ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല സാറിന്, ഒരു ഒരിക്കലും വഴക്ക് പറയാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സാർ അവിടെയാണ് എല്ലാവരും വ്യത്യസ്തനായിട്ട് ഇരിക്കുന്നത്. അപ്പം സാറിനെ പോലെയുള്ള ഒരു ആൾക്കാരെ നമുക്ക് കുറച്ചേ കാണാൻ കഴിയൂ. അങ്ങനെ ഒരു വ്യക്തിത്വം നമ്മൾ നിലനിർത്തണം. ഇനി വരുന്ന ഒരു ഫ്യൂച്ചർ നമ്മളായിരുന്ന ജനറേഷൻ, അപ്പം നമ്മൾ അത് കൊടുക്കണം എന്നുള്ള കാര്യമാണ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ, സൊസൈറ്റി പ്ലേസ് എ ഹ്യൂജ് റോൾ ഇൻ മോൾഡിങ് ടീൻസ്. ഇതിൽ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിനെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ സൊസൈറ്റിക്ക് ഒരു വലിയ റോൾ ഉണ്ടെന്ന് തന്നെ പറയാം. സൊസൈറ്റി അത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് അതിനെ തികച്ചും പരിഗണിക്കപ്പെടാതെ അത് വിടുന്നതിൽ, അപ്പം നമ്മളൊരു കാര്യം ചെയ്യുക, അതിപ്പം നീ ഇതിനായിട്ടില്ല, നീ ഒരു ടീനേജ് ആണ്, അല്ലെങ്കിൽ നീ ഇതിന് പ്രായം, നിന്റെ പ്രായം ഇതിന് സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടുത്തെ കഴിവ് നമ്മൾ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് അതിനോട് പിന്നെ ഒരു താല്പര്യ കുറവാണ്, പിന്നെ നമുക്ക് അതിനോടാണ് കഴിവെങ്കിൽ നമ്മളത് ചെയ്യാതെ പോവുക, പിന്നെ അത് ഫ്യൂച്ചറിൽ നമ്മളത് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു കുഴപ്പം വരുന്നുണ്ട്. അപ്പം ഈ സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുന്നത് 1 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ആ ഒരു പ്രായത്തിനിടയിലാണ് നമ്മൾ മോൾഡ് ചെയ്തു പോയ കാര്യങ്ങളാണ് പിന്നെ ഫ്യൂച്ചറിൽ സംഭവിക്കുന്നത്. നമുക്ക് ഫ്യൂച്ചറിൽ, ടീനേജ് കഴിഞ്ഞിട്ടുള്ള ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഫോൾട്ടുകൾ, തെറ്റുകൾ സംഭവിച്ചാൽ അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ 1 വയസ്സ് മുതൽ 19 വയസ്സ് വരെ ചെയ്തു പോയ കാര്യങ്ങൾ, തെറ്റിപ്പോയ കാര്യങ്ങളാണ് ഈ ഫ്യൂച്ചർ. അവിടെ നമുക്ക് കൃത്യമായി ട്രെയിനിങ് കിട്ടുന്നില്ല. ട്രെയിനിങ് മീൻസ് നമുക്ക് ഇപ്പം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യരുത്, അത് വേണ്ട, അത് നീ ഇത് ആയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുന്ന് അവിടുത്തെ ഒരു സബ്ജക്റ്റ് നമ്മൾ അത് വിടുക, നമ്മൾ വേറെ സബ്ജക്റ്റോട്ട് പോകുന്നു, വേറെ സബ്ജക്റ്റ് ഇതുപോലെ തന്നെ പറയുമ്പോൾ നമുക്ക് നമ്മളെല്ലാ കാര്യത്തിലും ഈ കാര്യം അവിടുന്ന് നമ്മളെ അവഗണിക്കപ്പെടുകയാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഒരു ഫ്യൂച്ചറിൽ നമ്മൾ എന്തെങ്കിലും ഫെയിലായാൽ അതിനൊരു സൊസൈറ്റി ഒരു വലിയ കാര്യം, നമ്മളെ മോൾഡ് ചെയ്ത് പോയ പ്രായത്തിൽ സൊസൈറ്റിക്ക് ഒരു വലിയ പങ്കുണ്ടെന്ന് തന്നെ പറയാം. ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ടീനേജേഴ്സ്. ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം, ഫസ്റ്റ് തന്നെ നെഗറ്റീവ് പറയാം. നമ്മളിപ്പോൾ ഒരൊറ്റ കാര്യത്തിൽ ഒരു വ്യക്തിനെ വിലയിരുത്തുക എന്നുള്ളതാണ്. അപ്പം ഒരു കാര്യം നോക്കുവാണെങ്കിൽ എനിക്ക് തന്നെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. എനിക്ക് പണ്ടുപോലെ മുടി വളർത്തുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്നും ചാൻസ് കിട്ടിയിട്ടില്ല, സ്കൂളുള്ളതുകൊണ്ടൊന്നും പറ്റിയിട്ടില്ല. കഴിഞ്ഞ ഒരു ലോക്ക്ഡൗൺ വന്നപ്പോൾ ഒരു 6 മാസം നീണ്ടു നിന്നു. അപ്പോൾ എനിക്ക് മുടി വളർത്തി ഞാൻ ഒരു 6 മാസമൊക്കെ മുടി വളർത്തി, ഒന്ന് കെട്ടിവെക്കുന്ന അത്രയൊന്നും ആയിട്ടില്ലായിരുന്നു. പക്ഷേ വളർത്തി ഒരു നല്ല രീതിയിൽ നിൽക്കുമ്പോൾ, സ്കൂൾ തുറക്കുമ്പോൾ എന്തായാലും വെട്ടണം എന്ന രീതിയിൽ നിൽക്കുമായിരുന്നു. അപ്പം ഇതെന്താ, ഒരു ഫംഗ്ഷൻ വന്ന്, ഒരു 2 ദിവസത്തെ ഫംഗ്ഷനാണ്, തലേന്ന് പറ്റിയെന്നുമായിട്ടുള്ള. അപ്പോൾ ആദ്യത്തെ ദിവസം പോയപ്പം കുറേ പേര് വന്ന് എന്നെ നോക്കിയിട്ട് അവസാനം ഞാൻ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോകാൻ നേരം എന്നോട് വന്നിട്ട് പറഞ്ഞ ഒരാൾ വന്നിട്ട് നിന്നെക്കുറിച്ച് എന്താണ് മറ്റേവിടെ ചിന്തിക്കുന്നത് അറിയാമോ, നീ കഞ്ചാവെന്നൊക്കെ പറയുന്നു. അപ്പം പറയാൻ ഷോക്കായി പോയി, കഞ്ചാവെന്നൊക്കെ എന്നെ പറയുന്നത്. അപ്പോൾ ആ ഒരു ഞാൻ മുടി വളർത്തിയ പേരിലാണ് എന്നെ കഞ്ചാവെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം തന്നെ പോയി മുടി വെട്ടി. 2-ാമത്തെ ഫംഗ്ഷന് പോയപ്പം ഈ പറഞ്ഞ ആൾ എന്നോടൊന്ന് പറയുക, നീ എന്തിനാണ് മുടി വെട്ടാൻ പോയത്, നല്ല രസം ഉണ്ടായിരുന്നല്ലോ ആണ്. സത്യം പറയും ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവർ രണ്ട് മുഖമാണ്, ഇവർക്ക് രണ്ട് രീതിയിലാണ് ഇവർ നമ്മളെ കാണുന്നത്. അപ്പം ഇവിടെ തന്നെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാം. പിന്നെ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽസ് ഒന്നും അവരുടെ ഒരു ചിന്താഗതിയിൽ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുമ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും, നമ്മളിപ്പം പ്രവർത്തിക്കുന്ന വീട്ടിലാണെങ്കിലും ഒരു റൂമിൽ നിന്ന് അപ്പുറത്ത് റൂമിലേക്ക് പോകുമ്പോൾ ഫാൻ ലൈറ്റ് ഓഫ് ആക്കിയില്ലെങ്കിൽ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഫാമിലീസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ, സൊസൈറ്റിയിൽ നിന്ന് ഉദ്ദേശിക്കുന്ന തന്നെ മേബേഴ്സ് ഫാമിലീസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ്. അങ്ങനെ ഒരു കുഴപ്പം തന്നെ ഉണ്ട്, നമ്മൾ ഒന്നും പരിഗണിക്കപ്പെടുന്നില്ല. അതൊരു വലിയ നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം പോസിറ്റീവ് നോക്കുവാണെങ്കിൽ ഇവർ ഈ പറയുന്ന ചില കാര്യങ്ങൾക്കൊക്കെ പോസിറ്റീവ് ഉണ്ട്. കാരണം നമ്മളോടിപ്പം എന്തെങ്കിലും നമുക്കൊരു വലുതാകുമ്പോൾ ഫ്യൂച്ചറിൽ എന്തായാലും എഫക്റ്റ് ചെയ്യും. ഇവർ പറയുന്നത് ചിലതൊന്നും നമ്മൾ തള്ളിക്കളയാറുണ്ട്. നമുക്ക് ഉപദേശിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാറില്ല, പക്ഷെ ഉപദേശത്തിന് പിന്നിൽ
കുറെ നന്മകളുണ്ട്. അത് വലുതാകുമ്പോൾ ഒരു എക്സാമ്പിൾ പറയും, ഒരു വ്യക്തി ആ വ്യക്തിയുടെ അച്ഛൻ എന്ന് പറയും ഭയങ്കര എപ്പോഴും വഴക്ക് പറയുന്ന ഒരാളായിരുന്നു. അപ്പം എന്ത് കാര്യം ചെയ്താലും ഒരു ടാപ്പ് തുറന്നിട്ട് ആ വഴക്ക് പറയും, ലൈറ്റ് ഉണക്കിയ വഴക്ക് പറയും, അപ്പുറത്തെ റൂമിലേക്ക് പോകുമ്പോൾ ലൈറ്റ് ഓഫ് ആകണം. അങ്ങനെ ആ വ്യക്തി വലുതായി ഒരു ജോബിന് ഇത് ഇന്റർവ്യൂവിന് പോവാണ്. അപ്പോൾ ഇന്റർവ്യൂവിന് പോകും, ഫസ്റ്റ് തന്നെ വ്യക്തി കയറി പോയി ഒരു ടാപ്പ് തുറന്നെടുക്കുന്നുണ്ട്. അപ്പോൾ ടാപ്പ് തുറന്ന ആ കമ്പനിയുടെ ഭാഗമായിട്ട് ആ ടാപ്പ് തുറന്നിട്ടേക്കുന്ന ഞാൻ ഓർത്തു. പിന്നെ അവിടെ ഇരിക്കുമ്പം ഓർത്ത് ഈ അച്ഛൻ വഴക്ക് പറയും, പണ്ട് അച്ഛൻ വഴക്ക് പറയുന്ന കാര്യം ഓർക്കുവാണ്, ഈ ടാപ്പ് തുറന്നിട്ടപ്പോൾ. അപ്പം അപ്പം തന്നെ പോയി ടാപ്പ് ഓഫ് ആയി. അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലോറിലേക്ക് പോയപ്പോൾ ഈ ഫാനും ലൈറ്റും എല്ലാം ഓണാക്കി ഡിസോർഡർ ആയിട്ട് കിടക്കും. അവിടെ മൊത്തം ഒരു ഡിസോർഡർ രീതിയിൽ കിടക്കുമ്പോൾ ഈ ഇയാൾ പോയി അവിടെ മൊത്തം ശരിയാക്കിയിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവൻ പോയി ഇന്റർവ്യൂ അവിടെയാന്ന് പറയുമ്പോൾ ഇവൻ അവിടെയും ആരെയും കാണുന്നില്ല. നെക്സ്റ്റ് ഫ്ലോറിൽ പോകുമ്പോൾ അതുപോലെ തന്നെ എല്ലാം ഡിസോർഡർ ആയിട്ട് കിടക്കുകയാണ്. അവസാനം ഇവൻ ഇന്റർവ്യൂ ചെയ്യുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഇവര് ഇരിക്കാൻ പറഞ്ഞിട്ട് ഒരു പേപ്പറിൽ എഴുതി കൊടുത്ത് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. കാരണം നിങ്ങൾ ഈ കമ്പനിക്ക് എന്തായാലും ഗുണം ചെയ്യും, നിങ്ങളുടെ ഒറ്റ ശമ്പളത്തിന് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലായി, നിങ്ങൾ ഈ കമ്പനിക്ക് ഗുണം ചെയ്യുന്നു മനസ്സിലായി. അദ്ദേഹം അവിടെ നിന്ന് അങ്ങനെ അദ്ദേഹത്തിന് ആ ജോബ് കിട്ടണം. അപ്പൊ ഈ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ പണ്ടത്തെ ഈ നമ്മൾ പറയുന്ന ഈ ഓൾഡ് പീപ്പിളിനെ നമ്മൾ എപ്പോഴും തള്ളിക്കളയാൻ പാടില്ല, എല്ലാ കാര്യത്തിലും പറ്റില്ലല്ലോ. ചില കാര്യങ്ങൾ അവരൊക്കെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇവർ പറയുന്നതിലും പോസിറ്റീവ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് ജനറേഷൻ ഗ്യാപ്പാണ്. ജനറേഷൻ ഗ്യാപ്പ് പറയുമ്പോൾ നേരത്തെ പോലെ തന്നെ അവർക്ക് ഒരിക്കലും നമ്മുടെ ഈ ജനറേഷനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരാണ്. ഒരിക്കലും അവർ എൻജോയ് ചെയ്ത ചിന്താതിയോ ഒന്നുമല്ല നമ്മുടെ ഇപ്പം ഉള്ളത്. അവരെ പഠിപ്പിച്ച അവരുടെ പേരൻസ് അവരെ പഠിപ്പിച്ച രീതിയിലാണ് നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കും അത് പറ്റത്തില്ല, അവർ പറയുന്നത് കേൾക്കാൻ പറ്റത്തില്ല, അവർക്കും പറ്റില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഇടയിൽ ആശയക്കുഴപ്പങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഇത് സയൻസ് സയന്റിഫിക് ആയിട്ട് കുറെ ഇമ്പ്രൂവ്ഡ് ആയി ഈ ജനറേഷൻ കഴിഞ്ഞ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അവർ കുറച്ചൊക്കെ പറയുമായിരിക്കും, നിങ്ങൾ നന്നായി ഇമ്പ്രൂവ്ഡ് ആയെന്ന് കുറച്ച് പറയുമായിരിക്കും, പക്ഷെ നമുക്ക് എപ്പോഴും മോസ്റ്റ്ലി നെഗറ്റീവാണ് കാണാറുള്ളത്. അതുകൊണ്ട് ജനറേഷൻ ഗ്യാപ്പിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനും കഴിഞ്ഞ ജനറേഷനും വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. എല്ലാവരും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അവർ പറയും. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് അക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അതിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പം ഞാൻ ഇത്ര ഇനിയും കുറെ പറയണമെന്ന് വിചാരിച്ചു, അപ്പൊ ടൈമൊന്നും കിട്ടിയില്ല. 10 മിനിറ്റ് അലിസക്കർ പറഞ്ഞു കഴിഞ്ഞപ്പോ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പം കുറച്ച് എക്സാമ്പിൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ നിങ്ങളുടെ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആളല്ല എന്ന് തോന്നുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. അപ്പൊ എന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ഓൺ ടീനേജേഴ്സ് എന്നുള്ളതാണ്. അപ്പോ ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ 4 ഇൻഫ്ലുവൻസേഴ്സിനെയാണ്. ഒന്ന് ഫാമിലി, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, സോഷ്യൽ മീഡിയ. അപ്പോ നമുക്ക് നോക്കാം ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻഫ്ലുവൻസസ്. ഈ 4 ടൈപ്പ് ആളുകളിൽ നിന്നും നമുക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും ലഭിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെന്ന് പറയുന്ന പോലെ ഇതിനുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാമിലി ഈസ് ദ ലവ് ടീം. നമ്മൾ ആദ്യം അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഒരു സ്റ്റുഡന്റ് എന്നല്ല, എല്ലാവരും ഒരു ജോബിനൊക്കെ പോകുന്ന ആ ഒരു ടൈം വരെയും നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയോടൊപ്പമാണ്. നമ്മുടെ ഫാമിലി നമുക്ക് എപ്പോഴും ഭയങ്കര വലുതാണ്. ചിരിക്കുന്നുണ്ട് സിസ്റ്റർ നോക്കിയിട്ട്. നമ്മുടെ ഫാമിലി നമുക്ക് എപ്പോഴും ഭയങ്കര വലുതാണ്. ഇപ്പം നമ്മുടെ ഫാമിലിയിൽ ഫുൾ ഹാപ്പിനെസ് ആണെങ്കിൽ, അതായത് ഇപ്പം ഫുൾ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ചില പ്രോബ്ലംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്ത് പ്രോബ്ലംസ് വന്നാലും എല്ലാവരും ഒരുമിച്ച് നിന്ന് അതൊരു നല്ല ബോണ്ടായിട്ട് നമുക്ക് തീർക്കുകയാണെങ്കിൽ നമ്മളിൽ നമ്മുടെ ടീനേജർ എന്ന രീതിയിലാണ് പറയുന്നത്, നമ്മളിൽ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. നമ്മുടെ ഫാമിലി നമ്മളിൽ ഒന്നാണ്, അപ്പൊ നമുക്കൊരു നല്ലത് ചെയ്യാനൊരു ഭയങ്കര ഒരു ആഗ്രഹമാണ്. അതേസമയം ഇപ്പം നമ്മുടെ ഫാമിലിയുടെ ഉള്ളിൽ തന്നെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ, കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞാൽ അത് വയലൻസ് അല്ല ഉദ്ദേശിക്കുന്നത്, ഇപ്പം എന്തെങ്കിലും ഒരു ടൈപ്പിലുള്ള കോൺഫ്ലിക്ട്സ് ആകട്ടെ, ഇപ്പം ഒരാൾ മറ്റേ സംസാരിക്കുന്നില്ല, ഇഗ്നോർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം ഒരു ഗ്രാൻഡ് മദർ വന്ന് നമ്മളോട് പറയുക, ഓ നിന്റെ മദറിനെ മാരേജ് ചെയ്തില്ലായിരുന്നെങ്കിൽ നിന്റെ ഫാദറിനെ എന്നെക്കാൾ നല്ലൊരാളെ കിട്ടിയാണ്, അപ്പം അങ്ങനെയൊക്കെ പറയുകയാണെന്ന് വെച്ചോ, വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പറയാം. അപ്പം നമ്മുടെ ഉള്ളിൽ അതൊരു ഭയങ്കര വിഷമമാണ്. എന്നിട്ട് നമ്മുടെ പേരൻസ് തമ്മിൽ വഴക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മളൊന്ന് പറയുക, നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ ഇവിടെ നോക്കി രക്ഷപ്പെട്ടേനെ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം നമ്മൾ അതിനൊരു റെസ്പോൺസിബിൾ ആണെന്ന് നമ്മുടെ ഉള്ളിലൊരു ഒരു തോന്നല് വരും. അപ്പം നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങുകയാണ് ആ ടൈമിൽ. അപ്പോൾ എന്നിട്ട് അതുപോലെ തന്നെ നമ്മളാണ് അതിന് റെസ്പോൺസിബിൾ എന്ന് ഉദ്ദേശിച്ച് അങ്ങനെ. പിന്നെ ടീനേജിൻ്റെ ഒരു പ്രോബ്ലം തന്നെ നമ്മൾ ഭയങ്കര ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു ടൈമാണ്. നമ്മളത് ആലോചിച്ച് വേറെ പല സംഭവങ്ങളായിട്ട് അങ്ങനെ മാറും, ഭയങ്കര ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാം. അതേപോലെ തന്നെയാണ് പോസിറ്റീവ് ഇൻഫ്ലുവൻസ്. നമ്മൾ ഫുൾ ഹാപ്പി ആയിട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് പല പോസിറ്റീവ് കാര്യങ്ങൾ അവിടെ സംഭവിക്കാം. ഫ്രണ്ട്സ്, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ടീനേജിൽ നമ്മൾ ഫ്രണ്ട്സിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ടൈമാണ്. നമ്മൾ ഫാമിലിയിൽ നിന്നും കുറച്ചൊരു മൂവ് ആയി ഒരു ഫ്രണ്ട്സിലേക്ക് കൂടുതലൊരു അടുക്കുന്ന ഒരു ടൈമാണ് ഈ ടീനേജ് എന്ന് പറഞ്ഞാൽ. അപ്പം പല ഫാമിലീസും ഫ്രണ്ട്സുമായിട്ട് കൂടുതൽ അടുക്കുന്നതിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഫാമിലീസും ഉണ്ട്.
എന്താ നമ്മുടെ നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാവരും നമ്മുടെ റിയൽ ഫ്രണ്ട്സ് ആകണമെന്നില്ല. A true friend is not the one who disappear your problems, but the one who would won't disappear when you have a problems. നമ്മുടെ പ്രോബ്ലംസ് എല്ലാം ഡിസപ്പിയർ ചെയ്ത് കളയുന്നവരാകണമെന്നില്ല നമ്മുടെ റിയൽ ഫ്രണ്ട്സ്. പക്ഷെ നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മുടെ കൂടത്തിൽ നിന്ന് നമ്മൾ സഹായിക്കുന്ന അവരാണ് നമ്മുടെ റിയൽ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ നല്ല ഫ്രണ്ട്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ നല്ല ചർച്ചകളായിരിക്കും നമ്മുടെ ഉള്ളിൽ വരുന്നത്. നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്കാണെങ്കിലും ഇപ്പം സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതുപോലെ എല്ലാം നല്ല ചർച്ചകളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം ഇത് നല്ല ഇൻഫ്ലുവൻസ് നമ്മുടെ ഇടയിൽ ഉണ്ടാക്കാം. ഒരു ഗുഡ് വൈബാണ് നമ്മുടെ ഉള്ളിൽ തന്നെ. അതേസമയം ഒരു ഒരു ബാഡ് ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവർ ഷാഡോസിനെ പോലെയാണ്. നമ്മുടെ ബ്രൈറ്റസ്റ്റ് ടൈംസിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു ഡാർക്ക് ആയിപ്പോയിക്കുന്ന പിന്നെ നമ്മുടെ അവരെ കാണാനേ കിട്ടത്തില്ല ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ അതേപോലെ ബാഡ് ഫ്രണ്ട്സ് ആണെങ്കിൽ നമുക്ക് പല ചീത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പെട്ടുപോകാൻ നല്ല വഴിയുണ്ട്. ഇപ്പോൾ ഡ്രഗ്സ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്കും ഫ്രണ്ട്സ് കാരണം നമ്മൾ പോകാൻ നല്ല വഴിയുണ്ട്. അതാണ് ഫ്രണ്ട്സിനുള്ള നെഗറ്റീവ് ഇൻഫ്ലുവൻസ്. നെക്സ്റ്റ് എന്നുള്ളത് ടീച്ചേഴ്സാണ്. നമ്മുടെ പേരൻസ് തന്നെ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ ടീച്ചേഴ്സ്. നമ്മുടെ വീട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറ് സ്റ്റുഡൻസ് എന്നല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറ് നമ്മുടെ സ്കൂൾസിലായിരിക്കും. നമ്മൾ ടീച്ചേഴ്സ് നമ്മൾ ഭയങ്കര വലിയൊരു സ്ഥാനം കൊടുക്കുന്നത്. പല അറിവുകളും അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പം സിലബസ് ആണെങ്കിലും ഔട്ട് ഓഫ് സിലബസ് ആണെങ്കിലും പല അറിവുകളും അവർ നമുക്ക് പകർന്നു തരുന്നുണ്ട്. ഒരു ഹിച്ച്കി എന്ന് പറഞ്ഞൊരു ഹിന്ദി മൂവി ഉണ്ട്, എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഒരു മിസ്സിൻ്റെയും കുട്ടികളുടെയും കഥയാണ് അതിനകത്ത് പറയുന്നത്. അപ്പം ആ മിസ്സിന് ഒരു ത്രോട്ടിൽ ചെറിയൊരു ഡിസീസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ പല പല സൗണ്ടുകളും കയറി വരും. അപ്പം പല സ്കൂളുകളിലും എടുക്കാതെ അവസാനം വേറൊരു സ്കൂളിൽ ജോലി കിട്ടുകയാണ്. അപ്പം അവിടെ സ്ലംസിൽ നിന്ന് വരുന്ന കുറേ സ്റ്റുഡൻസ് ആ സ്കൂളിലുണ്ട്. അവരെ ഭയങ്കര താഴ്ത്തിയാണ് ആ സ്കൂളിൽ ഒരു വേസ്റ്റ് ബിൻ എന്നുള്ള നിലയിലാണ് ആ കുട്ടികൾ കാണുന്നത്. എന്നിട്ട് ആ മിസ് വന്ന് അവരെ നന്നാക്കി എടുക്കുന്നതും അതേസമയം ആ സ്കൂളിൽ തന്നെ ഉള്ളൊരു വേറൊരു സാറ് ഭയങ്കര ഒരു ക്യാഷുള്ള സ്റ്റുഡൻസിനെ ആ സാറ് കൊടുക്കുന്നത്. ഇവരെ തോപ്പിക്കാൻ വേണ്ടി ആ സാറ് ചെയ്യുന്ന പല കാര്യങ്ങളൊക്കെയാണ് ആ ഫിലിമിൽ കാണിക്കുന്നത്. അവസാനം അതിലൊരു ഡയലോഗ് ഉണ്ട്, ദർ ആർ നോ ബാഡ് സ്റ്റുഡൻസ് ഓൺലി ബാഡ് ടീച്ചേഴ്സ്. അപ്പോൾ നമ്മുടെ ഒരു കുട്ടിയെ എത്ര മോശമായാലും ഒരു ടീച്ചറിന് ആ കുട്ടീനെ ഉറപ്പായിട്ട് റിഫോം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നല്ല പല കാര്യങ്ങളും പറഞ്ഞിടുമ്പം സ്റ്റുഡൻസിൽ അത് നല്ല എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഇൻഫ്ലുവൻസ് ആവും. അതേസമയം ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ഒരാൾ എഴുന്നേറ്റ് നിർത്തി ഭയങ്കര അധിക്ഷേപിക്കുകയാണ് വിചാരിക്കുക. പല ആളുകളും റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്നാട്ടോ ഈ പറയുന്നതൊക്കെ. ഒരാൾ അധിക്ഷേപിക്കുകയാണെന്ന് വെച്ചാൽ എഴുന്നേറ്റ് നിർത്തിച്ചിട്ട് വേറൊരു കുട്ടിയോട് ചോദിക്കുക, എടാ നിനക്ക് ഇവനെ ഇഷ്ടമാണോ, നിനക്ക് ഇവനെ ഇഷ്ടമാണോ, ഇവൻ്റെ ഈ സ്വഭാവം നിനക്ക് ഇഷ്ടമാണോ, ഈ സ്വഭാവം ഇഷ്ടമാണോ. എല്ലാവരുടെയും മുന്നിൽ നിർത്തിയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പം അത് ആ കുട്ടീനെ എത്രമാത്രം അഫക്റ്റ് ചെയ്യണമെന്ന് അവർ ചിന്തിക്കാറില്ല. അതേപോലെ വേറൊരു ടീച്ചർ, ആ ടീച്ചറാണെങ്കിൽ വന്നിട്ട് എന്നിട്ട് ഒരു പേര് മാത്രമേ ആ ടീച്ചർ പറയുള്ളൂ. എന്നിട്ട് നീ എന്താ ആൻസർ പറയണ്ടേ, നിനക്കത് കിട്ടിയില്ലേ, പഠിപ്പിച്ചപ്പോൾ മനസ്സിലായില്ലേ, ഇതിനുള്ള ആൻസർ വേണം കേട്ടോ, അതിനുള്ള ആൻസർ വേണം കേട്ടോ, ഇങ്ങനെ ഓരോ പേര് വിളിച്ച് ഇങ്ങനെ ഇങ്ങനെ പറയുക, അതിൽ നിനക്കത് മനസ്സിലായില്ലേടാ, അങ്ങനെ വിളിച്ചല്ല കേട്ടോ ഞാൻ ആദ്യങ്ങളെ പേര് വെറുതെ യൂസ് ചെയ്താ, നീ എന്താ അതിലാന്ന് ഉത്തരം പറയണം, ഇങ്ങനെ അതിൽ നിന്ന് മാത്രം വിളിച്ച് പറയാമെന്ന് വിചാരിക്കുക. അപ്പം ബാക്കിയുള്ള കുട്ടികളിടയ്ക്ക് അവർക്കത് ഭയങ്കര നെഗറ്റീവായിട്ട് അത് ബാധിക്കും. ഞങ്ങളെ ടീച്ചർ ശ്രദ്ധിക്കുന്നില്ല, ഇവനെ മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ എന്നൊരു ഭയങ്കര നോട്ടീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡിവൈനിലുള്ള ഒരാൾ അല്ല സ്കൂളിലെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മളോട് പറയുമായിരുന്നു, ഞങ്ങളിങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത സമയത്ത് ഇങ്ങനെ പറയുക. അപ്പം ഇപ്പം അവൻ പഠിക്കുന്ന സ്കൂളിലല്ല, നേരത്തെ പഠിച്ച വേറെ സ്കൂളിലാണ്, രണ്ട് വർഷമായിട്ട് സ്കൂൾ ചേഞ്ച് ചെയ്തു. അപ്പം അവൻ പറയുന്നത് നേരത്തെ പഠിച്ച സ്കൂളിൽ ടീച്ചേഴ്സ് ഒന്നും കെയർ പോലും ചെയ്തില്ലായിരുന്നു, പഠിക്കുവാണെങ്കിൽ പഠിച്ചോട്ടെ എന്താണെന്ന് ചെയ്തോട്ടെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോഴത്തെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം അവൻ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് അവനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, അവൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു, ആർട്സിനാണെങ്കിലും സ്പോർട്സിനാണെങ്കിലും എല്ലാം കൂടെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൂട്ടിക്കുന്നു. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും അതങ്ങനെ നമ്മുടെ ടീച്ചേഴ്സ് നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാം. പിന്നെ നാലാമത്തെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ. നമ്മുടെ ഈ ടെക്നോളജി യുഗത്തിൽ സോഷ്യൽ മീഡിയസിൽ കുറേ ആളുകൾ, മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ആർ യൂസിങ് സോഷ്യൽ മീഡിയാസ്. 91% ഓഫ് ടീനേജേഴ്സ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്. സോഷ്യൽ മീഡിയാസിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് കിട്ടുന്നു, എന്നാൽ അതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് എഫക്ട്സ് ആണ് കിട്ടുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ളവരാണ് നമ്മുടെ ഒറ്റ ക്ലിക്ക് കൊണ്ട് നമുക്ക് പല അറിവുകളും നേടാൻ സാധിക്കുന്നു, നമുക്ക് എന്ത് വേണേൽ പഠിക്കാം. പക്ഷെ അതേ സമയത്ത് കുറേ നെഗറ്റീവ് ഇൻഫ്ലുവൻസും സോഷ്യൽ മീഡിയാസ് തരുന്നുണ്ട്. നമ്മൾ പല ആപ്സൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ബോഡി ഇമേജിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ ഈ ടൈമിൽ കൺസേൺ ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയാസിൽ നിന്നും പല നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നമുക്കുണ്ടാകുന്നു. ആൻസൈറ്റി, ഡിപ്രഷൻ, അതുപോലെ തന്നെ പുവർ സ്ലീപ്, ഇങ്ങനെ ഇത് ഒത്തിരി യൂസ് ചെയ്യുന്ന നമുക്ക് ഉറക്കം തീരെ കുറവായിരിക്കും. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഇത്രയേ ഉള്ളൂ പറയാനുള്ളൂ. മുഹമ്മദിനെ ക്ഷണിച്ചോണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇപ്പം പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് എന്നൊരു കാര്യം ആദ്യമേ കേൾക്കുമ്പോൾ ഇപ്പം ഇവിടെ ടീനേജേഴ്സ് അല്ലാതെ കുറച്ച് മുതിർന്നവരുണ്ട്.
അപ്പൊ അവർക്കൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നതായിരിക്കും, കാരണം ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ അവർ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ്, ഒരുപാട് ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പൊ അവരോർക്കും ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എന്താണ് ഇത്രയും മാത്രം പറയാൻ പ്രോബ്ലംസ്, അങ്ങനെ അവർക്ക് അത് ചിലപ്പോൾ നിസ്സാരമായിട്ട് തോന്നിയേക്കാം. പക്ഷെ ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ ജീവിച്ച് പോകുമ്പോൾ, അതായത് ആസ് എ ടീനേജർ ഒരു 16-17 വയസ്സുള്ള ഒരാളെന്ന നിലയിൽ കുറെ കാര്യങ്ങൾ നമുക്ക് വേറെ എക്സ്പീരിയൻസ് കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ചെറിയ പ്രോബ്ലംസ് ആണെങ്കിലും അത് വലുതായിട്ട് തോന്നും. അപ്പൊ ഞങ്ങൾക്ക് വലുതെന്ന് തോന്നിയ കുറച്ച് പ്രോബ്ലംസും പിന്നെ സൊല്യൂഷൻസും ആണ് പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രോബ്ലംസ് ഓഫ് എ ടീനേജർ. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ആദ്യം ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല, കാണുമ്പോൾ മനസ്സിലാകും. അതായത് നമുക്കുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്, അതായത് ടീനേജേഴ്സിനുള്ള കുറച്ച് പ്രശ്നങ്ങൾ. അതിൽ ആദ്യം തന്നെ ആങ്കർ, ദേഷ്യം. അതിപ്പോൾ ഞങ്ങൾ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നൊരു പ്രശ്നമായിരുന്നു. എല്ലാവർക്കും എന്തായത് അവരുടെ ഉള്ളിലുണ്ട് എന്നാൽ ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവമായിരുന്നു ദേഷ്യം എന്നുള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉണ്ട് ഇപ്പം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ഈ ടീനേജ് പ്രായത്തിൽ അത് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ദേഷ്യത്തിൻ്റെ പുറത്ത് ഒന്നും പറയാതെയും പ്രവർത്തിക്കാതെ ഇരിക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ വരെ ആ ഒരു നിമിഷത്തിൽ എന്തെങ്കിലും പറഞ്ഞോ പ്രവർത്തിച്ചോ പോയാൽ ചിലപ്പോൾ നമുക്കൊരു ജീവിതകാല മുഴുവൻ ഒരു കുറ്റബോധം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ദേഷ്യം വരുന്ന സമയം അതിൻ്റെ പുറത്തൊന്നും പറയാതെയോ പ്രവർത്തിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം രണ്ടാമത്തെ വിഷയമായ സെൽഫ് ലോസ്, അതെന്ന് വെച്ചാൽ സെൽഫ് ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു തരാം. അപ്പം അങ്ങനെ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, അതായത് നമ്മൾ നമ്മളെയും മറികടന്ന് വേറെ ഒരാളെ വേറെ എന്തിലേലും ഇൻവോൾവ് ചെയ്യുവോ, വേറൊരാളെ ട്രസ്റ്റ് ചെയ്യുവോ, വേറൊരാളെ സ്നേഹിക്കുകയോ വരുമ്പോൾ പ്രശ്നമാണ്. അതായത് ഇപ്പം നമുക്ക് ഫ്രണ്ട്സിൻ്റെ കാര്യം തന്നെ എടുത്താലും നമ്മൾ നമ്മളെ മറികടന്ന്, അതായത് നമ്മളെക്കാളും അവരെ വിശ്വസിക്കുമ്പോൾ അവരോട് ഇൻവോൾവ് ആകുമ്പോൾ അപ്പോഴാണ് ഓരോ പ്രശ്നങ്ങളുണ്ടാകുന്നത്. കാരണം ഇപ്പം ഡ്രഗ്സ് പോലെയുള്ളതിലോട്ടൊക്കെ വഴുതി പോകുന്നത് അതാണ്. അപ്പോൾ എല്ലാം ഇപ്പോൾ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഇപ്പം ടീനേജിലെ ഒരു മെയിൻ പ്രശ്നമാണത്. അതിലും വരുന്നൊരു പ്രശ്നം, അതായത് നമ്മൾ നമ്മളെ പരിഗണിക്കുന്നില്ല, അത് നമ്മളെക്കാളും ബാക്കിയുള്ളവരെയും ബാക്കിയുള്ള കാര്യങ്ങളെയും ശ്രദ്ധിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മൾക്ക് നമ്മളെക്കാളും വേറൊന്നിലും ഇൻവോൾവ് ആകാതെയോ നമ്മളെക്കാളും വേറെ ആരെയും വിശ്വസിക്കാതെയോ ഇരിക്കാന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ അടുത്ത വിഷയം ഓവർ തിങ്കിങ്. ഇപ്പോൾ ഓവർ തിങ്കിങ്. അപ്പം നമുക്ക് ഒരു വാചകമുണ്ട്, അതായത് ചിതയിൽ നിന്ന് വേണമെങ്കിൽ എഴുന്നേറ്റ് വരാം, എന്നാൽ ചിന്തയിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ സാധിക്കില്ല എന്നുള്ളത്. അതെന്ന് വെച്ചാൽ നമുക്ക് അത് നമുക്ക് ഇപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും അവരൊരു അലട്ടുന്ന ഒരു പ്രശ്നമാണ്. കാരണം ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മൾ തന്നെ ചിന്തിക്കും, എന്തിനാണ് ഇത്രയും ആവശ്യമില്ലാതെ ചിന്തിക്കുന്നത് എന്നുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നല്ല ചിന്തകൾ ഒരുപാട് വരും, തെറ്റായ ചിന്തകൾ ഒരുപാട് വരും, നമ്മളിങ്ങനെ കൂടെ ഉണ്ട് എപ്പോഴും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഷെയർ ചെയ്യുന്നവരുടെ കൂടെ കൂടി നെഗറ്റീവായിട്ടുള്ള ചിന്തയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നമ്മളൊരു പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളായി മാറാൻ ശ്രമിക്കുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ അടുത്ത രണ്ട് വിഷയമാണ് ഇത്, ലാക്ക് ഓഫ് എയിമും നോട്ട് ബീങ് ഏബിൾ ടു ഫൈൻഡ് ദർ ടാലൻറ്റ്. ആ ഈ ഒരു പ്രായം, അതായത് ടീനേജ് എന്നുള്ള നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ കഴിവിനെ കണ്ടെത്തണം, അതായത് അതിൻ്റെ ഒരു പ്രായമാണ്. അതായത് നമ്മൾ നമ്മുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടാക്കി അതിനുവേണ്ടി പ്രയത്നിച്ച് തുടങ്ങേണ്ട അതിൻ്റെ തുടക്ക സമയമാണ് ടീനേജ്. ചിലപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന പിഴവ് മൂലം, അത് ഇവിടെ വരുന്ന പിഴവ് മൂലം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറേ മുമ്പോട്ട് പോകുമ്പോഴായിരിക്കും അത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കഴിവ് അത് തിരിച്ചറിയാതെ, ഇപ്പം നമ്മുടെ ഈ ഡിവൈനി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമില്ല, പക്ഷേ നമ്മൾ കൂടുതൽ നമ്മുടെ സുഹൃത്തുക്കളിലോട്ടും അറിയാവുന്നവരിലോട്ടും ഒക്കെ പോകുമ്പോൾ മനസ്സിലായി ഇപ്പോൾ ഒരു സ്വന്തം കഴിവ് എന്താണെന്ന് ഇതുവരെ തിരിച്ചറിയാൻ പറ്റാത്ത എന്നാ ആകണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു എല്ലാവരുടെയും ഒരു സ്റ്റാറ്റസ് ഇടുന്ന പോലെയുണ്ട്, എൻജോയ് ചെയ്യണം, എൻജോയ് ചെയ്യണം, എൻജോയ് ചെയ്യണം. അതാ പറയുന്നത് എന്നെ ആകണം എന്ന് ചോദിച്ചാൽ, അപ്പൊ എല്ലാവരും തന്നെ സ്റ്റാറ്റസ് ഉണ്ട്. കാരണം ഇവർ എൻജോയ് എന്നുള്ള ഒരു വാക്കിനെ തന്നെ ഒരു തെറ്റിദ്ധരിച്ചു വെച്ചേക്കുവാണ്. അപ്പൊ ഈ ഒരു ടീനേജറിന്റെ ഒരു പ്രശ്നമാണ്, അതായത് ആ ഒരു നമ്മൾ കണ്ട് കഴിവ് മനസ്സിലാക്കിയെടുക്കേണ്ട സമയത്ത് നമ്മളത് മനസ്സിലാക്കി എടുക്കുന്നില്ല എന്നുള്ളതും ടീനേജേഴ്സിന്റെ ഒരു പ്രശ്നമാണ്. അതിന് ചിലപ്പം നമുക്കിപ്പോൾ കിട്ടിയ പോലെയുള്ള സപ്പോർട്ട് കിട്ടാത്ത കൊണ്ടും ആയിരിക്കാം അവർക്ക് അങ്ങനെ വരുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. പ്രോബ്ലം ഫേസ്ഡ് ബൈ എ ടീനേജർ, അതാണ് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് എടുത്തത്. അതായത് ഒരു ടീനേജർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതായത് കൗമാര പ്രായത്തിലുള്ള ഒരു കുട്ടി നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അതിൽ ആദ്യത്തെ തന്നെ ഐഡൻറ്റിറ്റി ക്രൈസിസ്. അപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഒരു വ്യക്തിത്വം, ഈ പ്രായത്തിലുള്ളൊരു കുട്ടിക്ക് തന്നെ വ്യക്തിത്വം, ഒരു കുട്ടിയല്ലേ കുട്ടിയല്ലേ എന്നൊരു തോന്നും, ആ ഒരു കുട്ടിയല്ലേ എന്നുള്ളൊരു തോന്നലാണ് ഏറ്റവും അനുഭവിക്കുന്ന ഒരു പ്രശ്നം. അത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു പ്രായത്തിലെ സൈക്കോളജി അറിയാവുന്നവർ പറയും, അതായത് ഒരു പരിഗണന ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അതായത് എന്തെങ്കിലും നമ്മളെ ഒന്ന് പരിഗണിക്കണം, നമ്മളെ പറയുന്ന കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇത് നീ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയണ്ട, അല്ലെ ഇത് കുട്ടിയായിട്ട് തന്നെ ഇരുന്നാൽ മതി,
പക്ഷെ ഈ ഒരു പ്രായത്തിന്റെ പ്രത്യേകത തന്നെ ഒരു പരിഗണന അല്ലെ, നമ്മളെ ഒന്ന് നമ്മുടെ ഒരു വ്യക്തിത്വമായി കാണണം എന്നുള്ള ഒരു ചിന്തയാണ് ഈ പ്രായത്തിന്റെ ഒരു ഒന്നാമത്തെ പ്രത്യേകത. അപ്പൊ അത് നമുക്ക് കിട്ടാ, അത് നമുക്ക് ആവശ്യം നമ്മുടെ മനസ്സിൽ നമുക്ക് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ദേഷ്യങ്ങളും അതുപോലെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കളാണേലും ചർച്ച ചെയ്തപ്പോ പറഞ്ഞു, അതായത് കുട്ടികളുമായിട്ട് കൂട്ടുകൂടാൻ ഇഷ്ടപ്പെടുന്ന കുട്ടിക്കളി കളിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടർ പറഞ്ഞപ്പോ അതിനെയാണേലും കുറ്റപ്പെടുത്തും, അതായത് നീ ഇപ്പോഴും കുട്ടിക്കളി കളിച്ച് നടക്കാതെ ഇത്രയും പ്രായമായില്ലേ അങ്ങനെ ഉള്ളു, അതായത് ഒന്നുമല്ലാതെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്കൊരു കറക്റ്റ് ഒരു മെച്ചുവർ ആകാൻ ആഗ്രഹിച്ചെങ്കിലും അതിന് അവര് സമ്മതിക്കുകയില്ല, എന്നാൽ കുട്ടിയായിട്ടിരിക്കാനും സമ്മതിക്കാത്ത ഒരു പ്രായം, അതൊരു നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ രണ്ടാമത്തെ, അതായത് ഒരു ഇച്ചിരി ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ദേഷ്യമുള്ളൊരു പ്രശ്നമാണ് അൺവാണ്ടഡ് അഡ്വൈസ്, അതായത് ഉപദേശങ്ങൾ. ഇപ്പോൾ ഉപദേശങ്ങൾ എന്ന് തന്നെ എടുക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഉപദേശമുണ്ട്. ഒരെണ്ണം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലൊരു സ്പാർക്ക് ഉണ്ടാക്കുന്നത്, അതായത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്ന ഉപദേശങ്ങളുണ്ട്, അത് വളരെ കുറവാണ്. പക്ഷെ ബാക്കി ഭൂരിഭാഗം ഉപദേശവും നമ്മളെ തളർത്തുന്ന അല്ലെ നമ്മൾ വീണ്ടും പുറകോട്ട് വലിക്കുന്ന രീതിയിലുള്ള ഉപദേശങ്ങളാണ് ഇന്നൊരു ടീനേജറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ ഉപദേശിക്കുന്നവർ ചിലപ്പോൾ നന്മയെ ആഗ്രഹിച്ചായിരിക്കാം ഉപദേശിക്കുന്നത്, പക്ഷെ അതിനുള്ള ആ ഒരു അവർ ആഗ്രഹിക്കുന്ന അവർക്ക് കിട്ടുന്നില്ല, പകരം അവർ ആ ഒരു കുട്ടീനെ തളർത്തുക അല്ലെ പുറകോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് ഈ ഒരു ഉപദേശത്തിലെ ഒരു പ്രശ്നമാണ് കുറ്റപ്പെടുത്തൽ. അപ്പോൾ ഒരു ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കുറ്റപ്പെടുത്തൽ, അതായത് ചെയ്ത തെറ്റിനെ ഇങ്ങനെ എടുത്തു പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതെന്ന് പറയുമ്പോൾ വീണ്ടും അവരെ തെറ്റുകാരനാക്കുകയുള്ളൂ അങ്ങനെയുള്ളൊരു സംഭവം, അല്ലാതെ അതുകൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാകത്തില്ല. അപ്പോൾ ആ കുട്ടിയിലൊരു നല്ലതായ രീതിയിലുള്ള ഒരു മാറ്റം അങ്ങനെ ഉപദേശം കൊണ്ട് വരാൻ പറ്റുകയില്ല. അപ്പോൾ അതൊരു നേരിടുന്നൊരു വലിയ പ്രശ്നമാണ്. അത് കഴിഞ്ഞ് അതിന് ഒരു പോയിന്റാണ് റിലേഷൻഷിപ്പ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പം നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന, ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിലേഷൻഷിപ്പ് മാത്രമല്ല എല്ലാ ബന്ധങ്ങളും. അപ്പം നമ്മൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ അഭിപ്രായം പറയാനുണ്ടായും ചർച്ച ചെയ്തപ്പോൾ, അതായത് ഒരു ഗേൾസും ബോയ്സും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ, അപ്പോൾ അവർ എല്ലാവരും ഒരേ അഭിപ്രായം പറഞ്ഞ ഒരു കാര്യമാണ്. കാരണം എല്ലാവരും ഇപ്പം നമ്മുടെ കുട്ടത്തിലുള്ള എല്ലാവരും മിക്സഡ് സ്കൂളിൽ പഠിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ആവശ്യമില്ലാതെ ഒരു വേറൊരു ചിന്താഗതിയുള്ള ഒരു ഒരു ഗ്രൂപ്പ് ആൾക്കാർ ആവശ്യമില്ലാതെ അതിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോഴോ നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ പറയുമ്പോഴോ അത് നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് അതിൽ. കാരണം നമ്മൾ ഒരു കളങ്കമില്ലാതെ കാര്യമായിട്ട് ചെയ്യുമ്പോൾ, പക്ഷേ അവർ അതിനൊരു നെഗറ്റീവായ രീതിയിൽ പറയുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ അപ്പോഴാണ് ആ ഒരു നെഗറ്റീവ് മൈൻഡ് ഉണ്ടാകുന്നത്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിലോട്ട് നമ്മളെയും കൂടി, അവരൊരു ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് നമ്മളെ നോക്കിക്കാണുമ്പോൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മളെയും ഒരു ഇടുങ്ങിയ ചിന്താഗതിയിലോട്ട് കൊണ്ടുപോവാണ്. ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് ഓരോന്ന് നോക്കിക്കാണുമ്പോഴാണ് ആവശ്യമില്ലാത്ത തോന്നലുകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്നതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രശ്നം വളരെ നേരിടുന്നൊരു പ്രശ്നമാണ്. ഇപ്പോൾ എല്ലാവർക്കും അതിലൊരു എക്സ്പീരിയൻസ് പറയാനുണ്ടായിരുന്നു, എങ്ങനെയാണ് സ്കൂളിലെ ആണെങ്കിലും എല്ലാവർക്കും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർക്ക് എക്സ്പീരിയൻസ് പറയാനുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞത്തെ അവസാനത്തിന് ഉണ്ടായത് ഡിസൈർ വേഴ്സസ് സൊസൈറ്റി, ഡ്രീം വേഴ്സസ് ഫാമിലി. അപ്പം അതിൽ രണ്ടും ഇപ്പോൾ സൊസൈറ്റിയുടെ കാര്യം അമ്മ നല്ല കൃത്യമായിട്ട് പറഞ്ഞു, അവൻ്റെ ഓരോ എക്സ്പീരിയൻസും മുടിവെട്ടുന്നതിൻ്റെ കാര്യവും അങ്ങനെ ഓരോന്നും. അതായത് ഒരു ഇപ്പോഴത്തെ ഒരു പുതിയ ചിന്തയെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുത്തൻ വെറുതെ കിടന്ന് മുറി കിടന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല, പക്ഷേ അവർ എന്തേലും സന്തോഷിക്കാനോ ആഘോഷിക്കാനോ പോയാലോ എന്തോ പ്രശ്നമാണെന്ന് കാണുന്ന ഒരു കാലഘട്ടമാണ്. അതായത് നമ്മൾ ചുമ്മാ ഇരുന്നാലോ ഒന്നും ചെയ്യാതിരുന്നാലോ കുഴപ്പമില്ല, പക്ഷേ നമ്മൾ നമ്മുടെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ എന്തോ തെറ്റാണ്, ആ ആഗ്രഹങ്ങളൊക്കെ ടീനേജറിന് എന്തോ പ്രശ്നങ്ങളാണെന്ന് കാണുന്ന ഒരു സൊസൈറ്റിയാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ഡ്രീം വേഴ്സസ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഫാമിലിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ. അപ്പോൾ ഡ്രീം എന്ന് പറയുന്നത് നമുക്ക് ഓരോ സ്വപ്നങ്ങൾ കാണും ഇന്നേ ആവുന്നു. അപ്പോൾ അതിനും ഒരു പരിധി ഉണ്ടായി, അതായത് എല്ലാവരും കോമൺ ആയിട്ട് കാണുന്നൊരു ഡ്രീമും നമ്മളും കണ്ടാൽ മതി, അതിലപ്പുറത്തേക്ക് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുമ്പോൾ അത് ചുമ്മാ നീയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്ത് എന്നെയൊക്കെ ആകുമ്പോൾ നീയോ അങ്ങനെയുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. കാരണം നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മളെ ചിന്തിക്കാനോ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണാനോ വലിയ സ്വപ്നങ്ങൾ കാണാനോ ഒരു തടസ്സമായി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നേരിടുന്ന പ്രോബ്ലംസ്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ഉള്ള നമ്മുടെ സൊല്യൂഷനാണ് അടുത്ത പറയാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ പറയേണ്ടത് നീ ഗേറ്റ്സ്. അതിൽ ആദ്യം നമുക്ക് പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഡിവൈനി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം നമുക്ക് ഓൾറെഡി അങ്ങനെ ഒരാളുണ്ട്. അതായത് നമ്മൾ നമ്മുടെ ഇപ്പോൾ ഒരുപാട് നമുക്ക് നെഗറ്റീവ് കാര്യങ്ങളുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ തിരഞ്ഞെടുത്ത് നമ്മൾ നേർമാർഗം കാണിച്ചാൽ ആ ഒരു ഗൈഡ് അത് അത്യാവശ്യമാണ് ഏതൊരു കുട്ടിക്കും. അങ്ങനെ ഒരാൾ ഇല്ലാതെ പോകുന്നതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇന്ന് കാണാനും ഉണ്ട്. അപ്പോൾ അടുത്ത ഒരു നമുക്ക് സൊല്യൂഷനായിട്ട് പറയുന്ന ബെറ്റർ മോട്ടിവേഷൻ ആൻഡ് ദാൻ അൺവാണ്ടഡ് അഡ്വൈസസ്. അതായത് അൺവാണ്ടഡ് അഡ്വൈസ് അല്ലാതെ നമുക്കൊരു കുറച്ച് ബെറ്റർ മോട്ടിവേഷൻസ് ആവശ്യമാണ്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉപകാരവും ഇല്ലാത്തത് കിട്ടുന്നത് വരെ നമുക്ക് നല്ല ഉപദേശങ്ങൾ വളരെ കുറവാണ് കിട്ടുന്നത്. കാരണം നമുക്ക് ആ ഒരു ഉപദേശം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ
ഇപ്പൊ പറഞ്ഞല്ലോ ഈ തളത്തുന്നതല്ലാതെ നമുക്കിപ്പം ഈ ഒരു കുറച്ച് ഗ്രൂപ്പിൽ ഉള്ളവർക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ വെള്ളിയിൽ നടക്കുന്ന ഒട്ടുമിക്ക കൗമാരക്കാരായ പ്രായത്തിലെ കുട്ടികളുടെ ഒരു പ്രശ്നമാണ്. അതായത് അവർക്ക് കിട്ടുന്ന അവർക്ക് അവരെ തളത്തുന്ന ഉപദേശമാണ്, അല്ലാതെ വേണ്ട രീതിയിലുള്ള ഉപദേശം അവർക്ക് കിട്ടുന്നില്ല. അത് ഒരു നിരന്തരം അപ്പൊ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് തന്നെ ഒരുപാട് മോട്ടിവേഷൻസ് ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയൊക്കെ തിരഞ്ഞെടുക്കാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള നമുക്ക് നന്മ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലോട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബാക്കി നെഗറ്റീവ് വരുത്തുന്ന ആര് നമ്മൾ താഴ്ത്തുന്ന ഉപദേശങ്ങളെയൊക്കെ വിട്ടുകളയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ അടുത്ത ഒരു സൊല്യൂഷൻ മേ ഗുഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ഗേൾസ് ആൻഡ് ബോയ്സ് എന്നുള്ള ഒരു ഇത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം, അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചു പോകുമ്പോൾ തന്നെ പറയൂ, ഒരു ഇടുങ്ങിയ ചിന്താഗതി ഇന്നത്തെ ഒരു കുട്ടികളിലേക്ക് ഇട്ടു കൊടുക്കുകയാണ്. ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് നോക്കുമ്പോഴാണ് ആ ഓരോ പ്രശ്നങ്ങളും എല്ലാം തോന്നുന്നത്. പക്ഷേ അതിൽ നിന്ന് നമുക്ക് ഇച്ചിരി കൂടി വിശാലമായി ചിന്തിച്ചു തുടങ്ങി നമ്മുടെ ഒരു ചിന്താഗതി മാറ്റിയാൽ തന്നെ ഒരു പകുതി പ്രശ്നവും തീരും. അത് ഈ സൊസൈറ്റി എല്ലാവരും കൂടിയാണ് നമുക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാക്കുക. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മാറി ഒരു വിശാലമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പണ്ട് ആലോചിച്ച കാര്യങ്ങളൊക്കെ അയ്യേ ഈ നിസ്സാര കാര്യമൊക്കെയാണോ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിച്ച് വിശാലമായി ലോകത്തിനെ കാണാൻ പഠിച്ചു തുടങ്ങണം. അപ്പം നമുക്ക് പല പ്രശ്നങ്ങളും നമ്മൾ കണ്ട പ്രശ്നങ്ങളും ഓരോ നമ്മൾ അലട്ടിയ കാര്യങ്ങളൊക്കെ വരുന്ന നിസ്സാരമാണെന്ന് നമുക്ക് തോന്നി തുടങ്ങും. അപ്പം അതിനൊക്കെ ഏറ്റവും സഹായിക്കുന്നതാണ് സൗഹൃദം എന്നൊക്കെ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഗേൾസും ബോയ്സും തമ്മിലുള്ളൊരു സൗഹൃദത്തിനെയൊക്കെ തെറ്റായി കാണുന്നത്. അപ്പോൾ അതിൽ ഒരു സൗഹൃദം എന്നുള്ളത് അതിന് ഏറ്റവും വഴിയൊരുക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് പരസ്പരം മനസ്സിലാക്കിയ ഒരു വിശാലമായൊരു ചിന്താഗതിക്ക് ഏറ്റവും ഒരു നല്ലൊരു കാര്യമാണ് അപ്പോൾ സൗഹൃദം. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്ന പകുതി പ്രശ്നങ്ങളും ഇല്ലാതെയാകും. പിന്നെ വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ടീനേജ് മൈൻഡ്. ഇപ്പം നമ്മൾ ടീനേജേഴ്സിൻ്റെ മൈൻഡ് അല്ലെ അവരുടെ മനസ്സ് മനസ്സിലാക്കുക എന്നുള്ളതും ഒരു അത്യാവശ്യമായൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് പറയുകയാണ്, ഞങ്ങളുടെ ബയോളജി ടീച്ചർ ഞങ്ങളെ വന്ന് പഠിപ്പിച്ചു ഇങ്ങനെ അഡോളസൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിപ്പിച്ചു, ഇന്ന ഇന്ന മാറ്റങ്ങൾ ടീനേജറിൽ ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികമാണെന്ന് പഠിപ്പിച്ചു. പക്ഷെ അതേ ടീച്ചർ തന്നെ അടുത്ത ഫ്രീ പീരീഡൊക്കെ പിന്നെ ഒരു ദിവസം കയറി വന്നപ്പോൾ ഇങ്ങനെ അതേ ടീച്ചർ വന്ന ഡയലോഗാ, ഒരു ഏഴാം ക്ലാസ് കഴിഞ്ഞ് എട്ടാം ക്ലാസ്സിലോട്ട് കയറുമ്പോൾ എന്താണെന്നറിയില്ല, പിള്ളേർക്കൊക്കെ ഒരു ഭയങ്കര ഒരു ഇതാണ്, എന്നാ ഒരു ഇളക്കമാണ്. ആ സെയിം കാര്യം പഠിപ്പിച്ച ടീച്ചർ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ടീച്ചർ തന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ച് ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്, നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതേ ടീച്ചർ തന്നെ പറയൂ എന്തോ ഭയങ്കര പ്രശ്നക്കാരായി ഇപ്പോഴത്തെ പിള്ളേരുന്നു. അപ്പം ഞങ്ങൾക്ക് പക്ഷേ ഒരു പ്രശ്നക്കാരായിട്ട് അല്ലെ ഒരു കുറ്റം ചെയ്യുന്നവരായിട്ട് ടീനേജേഴ്സിനെ കാണാതിരിക്കുക എന്നുള്ളതൊരു അത്യാവശ്യ ഒരു കാര്യമാണ്. അപ്പോൾ അവസാനത്തെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഡ്രീമിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഡ്രീം എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷ് ജോലിയുടെ ഒരു വാക്കുണ്ട്, നമ്മൾ നമ്മളെക്കാൾ ചെറിയവരുമായിട്ട് ഇത് ദിവസംപുറകം പുലർത്തി അവരുമായിട്ട് കലഹിച്ച് ജീവിക്കുമ്പം നമ്മുടെ സ്വപ്നവും ചെറുതായി പോകും അവരെ പോലെ. പക്ഷെ മറിച്ച് നമ്മൾ വലിയവരുടെ ലോകത്തേക്ക് കടന്നു ചെന്ന് അവരെ പോലെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വപ്നവും വലുതാവും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കി നമ്മളെ അലട്ടുന്ന കുറേ നെഗറ്റീവ്സ് കാര്യങ്ങളെല്ലാം കാണും, അതിനെയൊക്കെ വിട്ട് കളഞ്ഞ് നമുക്ക് കിട്ടുന്ന പോസിറ്റീവിനെയൊക്കെ കൂട്ടിച്ചേർത്തൊരു വിശാലമായ ഒരു ചിന്താഗതിയോടുകൂടി ചിന്തിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ട് വലിയവർ കാണുന്ന പോലെയുള്ള സ്വപ്നങ്ങൾ കണ്ട് അതിൻ്റെ പുറകെ പോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞ സൊല്യൂഷൻസ്. ഇപ്പോൾ ടീനേജ് എന്നുള്ളൊരു വിഷയം എടുക്കാൻ തന്നെ കാരണം നമ്മുടെ അൻസർ സാർ പറഞ്ഞ ഒരു ഇതുണ്ട്. അതായത് ഒരു ടീനേജ് എന്ന് പറഞ്ഞ ഒരു പ്ലെയിൻ ആയുള്ള ഒരു സ്ഥലത്തിനെ ഒരു ഇങ്ങനെ ഒരു ഉഴുതു മറിച്ചിട്ട് പോയ ഒരു അവസ്ഥ പോലെയാണ് ടീനേജിന് വേണേൽ കമ്പയർ ചെയ്യാമെന്ന്. കാരണം ചുറ്റുമുള്ളവർ അതിനെ മനസ്സിലാക്കാതെ ആ ഇതിന് എങ്ങനെ ഇടുന്ന സ്ഥലമായി ഇനി ഒന്നിനും കൊള്ളിയല്ലോ എന്നുള്ള രീതിയിൽ അതിനെ മനസ്സിലാക്കാതെ പോയാൽ മഴ പെയ്ത് ആ സ്ഥലം ഒന്നിനും കൊള്ളാതെ ചെളി പിടിച്ചു പോകും. പക്ഷെ അതിനെ മനസ്സിലാക്കുന്ന അതിൻ്റെ ഗുണങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളുണ്ട് അവിടെ കൃഷി ചെയ്യും, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കും. അപ്പം അങ്ങനെ ഒരാൾ നമുക്കുണ്ടായി, അത് കാരണം നമ്മളെല്ലാവരും നല്ല രീതിയിൽ വന്നു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളെ ഒരു വഴികാട്ടിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന അൻസർ സാറിനും എല്ലാ സാറന്മാർക്കും എൻ്റെയും എൻ്റെ ടീമിൻ്റെ പേരിലും നന്ദി പറയുന്നു. പിന്നെ ഈ ഒരു വിഷയം ഇത്രയും കേട്ട് സഹകരിച്ച് നിന്ന എല്ലാവരോടും എൻ്റെ എൻ്റെ ടീമിൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും. ഫസ്റ്റ് ടീമിൻ്റെ ഗ്രൂപ്പിൻ്റെ ചർച്ച ഇവിടെ പൂർണ്ണമാകുകയാണ്. അപ്പം അതിനെ ജസ്റ്റ് ഒന്ന് വിലയിരുത്തി പോകാം. ഒന്നാമത് അവിടെ അവരെ ആദ്യം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്, കാരണം ആ ടൈം കീപ്പ് ചെയ്തതിൻ്റെ ആ ഒരു വൈദഗ്ധ്യം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കാരണം 5 മിനിറ്റ് കൂടിയുള്ള ബാക്കിയുള്ളൊന്ന് ഞാൻ മുഹമ്മദിനോട് പറയുമ്പോൾ അതിൽ യാതൊരു ടെൻഷനില്ലാതെ വളരെ രാഘവത്തോടുകൂടി തന്നെ ആ ഒരു നിർദ്ദേശത്തെ ഏറ്റെടുക്കുകയും വളരെ ഫലപ്രദമായ രൂപത്തിൽ 29 മിനിറ്റിൽ നിന്നും 30 എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് സെക്കൻഡ് മാറിയപ്പോൾ തന്നെ വിഷയം അവസാനിക്കുകയായിരുന്നു. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. പിന്നെ ഈ ഒരു ടീമിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയുണ്ട്. കാരണം ഈ ഇന്നത്തെ ഈ ഗ്രൂപ്പിൽ ഈ ഒരു ചർച്ചയുമായി കടന്നു ആദ്യമായിട്ട് ഞാൻ അവരെ ഒന്നുകൂടി അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഈ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തതിൽ. ശരിക്കും ഞാനിവിടെ ഒരു പഠിതാവായിരുന്നു, ഇവിടെ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകളും എന്റെ മുന്നിൽ എന്റെ ആദരണീയനായ അധ്യാപകരായി മാറി എന്നുള്ളതാണ് എന്റെ അനുഭവത്തിൽ എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, മനസ്സിലായില്ലേ? പക്ഷെ അതിൽ
ഒരാളൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളും പുതുമുഖങ്ങളായിരുന്നു. അത് നമ്മുടെ ആലിയയിൽ നിന്നും തുടങ്ങി അമൻ ഏറ്റെടുത്തു, അതുപോലെ തന്നെ നമ്മുടെ ഫർഹ അത് ഉജ്ജ്വലമായിട്ട് ഏറ്റെടുത്തു, വീണ്ടും അത് മുഹമ്മദിൽ ചെന്ന് അവസാനിപ്പിക്കുമ്പോൾ ശരിക്കും പുതുമുഖത്തിൻ്റെ യാതൊരു പ്രയാസങ്ങളും അവരിലൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ള, എങ്ങനെ അവരെ ഞാൻ അഭിനന്ദിക്കണം, വാക്കുകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അത് കാരണം എൻ്റെ വികാരം എങ്ങനെ ഞാൻ പ്രകടിപ്പിക്കണം എനിക്കറിയുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞ ഓരോ ആളുകളും ക്ലാസ് കഴിഞ്ഞ് പുറത്തുനിന്ന് അവരെ കെട്ടിപ്പിടിക്കണം എന്നുള്ളൊരാഗ്രഹിക്കുന്നുണ്ടായിരുന്നു, മനസ്സിലല്ലേ. പക്ഷേ അത്രത്തോളം ഭയങ്കരമായിട്ട് എന്താണ് സന്തോഷിപ്പിക്കുകയും, കാരണം ഒന്നുമല്ലെങ്കിലും ഇപ്പം നിങ്ങളുടെയൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് ഓരോരോ പ്രോഗ്രാംസിന് ഇങ്ങനെ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു എളിയ നിങ്ങളുടെ ഒരു സഹോദരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു അധ്യാപകനായിട്ട് കാണേണ്ട, ഒരു എളിയ സഹോദരൻ എന്ന, ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഇത്രയും വലിയൊരു വിരുന്ന് നമുക്ക് മുന്നിൽ, പ്രത്യേകിച്ച് സത്താർ സാറൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇതിനൊക്കെ നോക്കിക്കാണാൻ വേണ്ടി തിരക്കിനിടയിലാണെങ്കിൽ പോലും ഓടി വന്നിട്ടുള്ള നമ്മുടെ ഡിവൈൻ യൂത്ത് വിങ്ങിൽ പെട്ട ആളുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗംഭീരമായ വിരുന്നുകളാണ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി എന്ന് പറയുന്ന വാക്കുകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്, എന്നാലും ഒരുപാട് 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 ഹൃദയത്തിൽ നിന്നുള്ള നന്ദി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. ആ പുതുമുഖങ്ങളെ എങ്ങനെ അഭിനന്ദിക്കണം എന്നറിയില്ല. പിന്നെ മുഹമ്മദ് ഉണ്ട്, മുഹമ്മദ് കുറച്ച് പരിചിതനായ വ്യക്തിയാണ്, അതൊക്കെ വ്യക്തമാണ്. ഈ ബേബിയൊക്കെ ഇവിടെ എന്താ ഇവിടെ ഒന്ന് കാണിച്ച്, ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഡിവൈൻ്റെ ഒരു സദസ്സിനെ ബേബി അംഗീകരിക്കുന്നത്. ഞെട്ടിച്ചു കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫാദർ ഇതുപോലൊരു വ്യക്തിയായിരുന്നു, എനിക്ക് പല സമയത്ത് അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു സദസ്സിൽ പെട്ടെന്ന്, ഇപ്പം നമ്മുടെ പല പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ കടന്നു വന്നിട്ടുള്ള അനുഭവം എനിക്കുണ്ട്. മുമ്പ് നമ്മുടെ പല ക്യാമ്പുകളും നടന്നിട്ടുണ്ട് ഖുർആൻ ക്ലാസ്സിൻ്റെ. ജസ്റ്റ് കയറി വരും, രണ്ട് വാക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോൾ കയറി നമുക്ക് സംസാരിക്കാൻ തുടങ്ങും. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ എത്ര ചിന്തനീയമായ വാക്കുകളാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെയൊക്കെ ഒരുപാട് മോളിൽ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്, മനസ്സിലായില്ലേ. ഒരു ടീനേജർ എന്ന് പറയുന്ന ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ ഇത്ര വൈകാരികമായി ആധികാരികമായി ഉദാഹരണങ്ങളൊക്കെ എടുത്ത് വളരെ സിമ്പിളായിട്ട് ഒരു ആദ്യമായൊരു സദസ്സിനെ അംഗീകരിക്കുന്ന യാതൊരു പ്രയാസവും പരിങ്ങലോ ഒന്നും കാണിക്കാതെ തന്നെ ഉജ്ജ്വലമായിട്ടായിരുന്നു അമാൻ്റെയും അമൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ആ കൂട്ടത്തിലുള്ള ഓരോ ആളുകളുടെയും അവതരണം. ഭയങ്കര സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കണം എന്നുള്ള എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായി പോയി. അതുകൊണ്ടാണ് ഇത്രയും സമയം ഞാൻ ഇതിൽ നിന്നും കവർന്നെടുത്തത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത ഗ്രൂപ്പിൻ്റെ നമുക്ക് ഒരു ചെറിയൊരു നമുക്ക് ചെറുതായിട്ട് നമുക്കൊന്ന് വെള്ളം കുടിക്കാം. ചെറിയൊരു ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഇൻ്റർവെൽ എടുക്കാം അല്ലേ, ഒന്ന് ഫ്രീ ആയി വരാമല്ലോ. ഓക്കെ.